അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇഫ് ഫങ്ഷൻ കണ്ടു ക്യുക്കായിട്ട് നോക്കിയാൽ ഇവിടെ ഇഫ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ നമ്മൾ കണ്ടീഷൻ കൊടുക്കുകയാണ് ആ കണ്ടീഷൻ മെറ്റായെങ്കിൽ ചെയ്യേണ്ട കാര്യം ആദ്യം പറയുന്നു കണ്ടീഷൻ ഫെയിൽ ആയെങ്കിൽ ചെയ്യേണ്ട കാര്യം അടുത്തതായിട്ട് പറയുന്നു അപ്പോൾ ഇങ്ങനെ ആണ് നമ്മൾ ഫോർമുല എഴുതുന്നത് ഇനി എനിക്ക് അടുത്ത ഒരു റിക്വയർമെൻറ്റും ഇഫ് വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും എൻ്റെ അടുത്തൊരു ആവശ്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റിൽ എൺപത് മാർക്കിൽ കൂടുതലുള്ള പിള്ളേരെ കണ്ടുപിടിക്കണം എയ്റ്റിയിൽ കൂടുതലുള്ള പിള്ളേരെ കണ്ടുപിടിക്കണം അപ്പം ഇത് എയ്റ്റി ഇല്ല കാരണം എല്ലാം സെവൻറ്റി എയ്റ്റ് സെവൻ്റി ഫൈവ് സിക്സ്റ്റി എയ്റ്റാണ് ഇതിലും എയ്റ്റി ഇല്ല ഇതിൽ നോക്കിയാൽ എയ്റ്റി ഉണ്ട് എല്ലാവരും എയ്റ്റി ഓർ എയ്റ്റി അബവാണ് കൊള്ളാം അപ്പോൾ ഇത് ഒരു കാൻഡിഡേറ്റ് പിന്നെ ഇവിടെ ആരുമില്ല ഇവിടെ ആരുമില്ല ഇവിടെ ആരുമില്ല ഇവിടെ ആരുമില്ല ഇവിടെ ആരുമില്ല ഇവിടെ ആരുമില്ല ഇതിങ്ങനെ നോക്കി 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 പോകണം പക്ഷേ അതൊരു പ്രായോഗികമായ സ്റ്റെപ്പല്ല നമുക്കറിയാവുന്ന പോലെ ഒരു ആയിരം റെക്കോർഡൊക്കെ ഉണ്ടെങ്കിൽ അത് ഇല്ല അപ്പോൾ ഇവിടെ ഞാൻ ഈ ഫങ്ഷൻ ഉപയോഗിച്ച് എയ്റ്റിയിൽ കൂടുതൽ മാർക്കുള്ള പിള്ളേരെ കണ്ടുപിടിക്കാൻ ഒരു ശ്രമം നടത്താം അപ്പം നമുക്ക് ഹെഡിങ് കൊടുത്തേക്കാം ഓക്കെ എബവ് എയ്റ്റി ഉള്ള സ്റ്റുഡൻസിനെ കണ്ടുപിടിക്കാൻ പോവാം അപ്പം ഞാൻ വീണ്ടും ഇവിടുന്ന് ഫോർമുല സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മൾ കഴിഞ്ഞതിൽ വീഡിയോയിൽ ഇഫ് ഫംഗ്ഷൻ എടുത്ത് ലോജിക്കൽ ടെസ്റ്റ് ഇവിടെ നിന്നാണ് അങ്ങനെയും എടുക്കാം കാരണം ഇഫ് ഈ സിക്കൽ ടു ഇഫ് ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നു നമുക്ക് ലോജിക്കൽ ടെസ്റ്റും അതിൻ്റെ യെസ്സും നോയും ഇവിടെ കൊടുത്താൽ മതി നമ്മൾ ഈ പ്രാവശ്യം പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല നമ്മൾ ഫോമുല ഇവിടെ തന്നെയെന്ന് എഴുതാൻ പോവാണ് ഇഫ് ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എയ്റ്റി മാർക്ക് ഓർ എബോ ഉള്ള സ്റ്റുഡൻസിനെയാണ് അപ്പം പല രീതിയിൽ ഈ ഫോർമുല നമുക്ക് ഉണ്ടാക്കാം പക്ഷേ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകണം നമ്മൾ മുൻപ് പഠിച്ച ഒരു ഫോർമുല ഉപയോഗിച്ചാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും നമ്മൾ മിൻ ഫങ്ഷൻ പഠിച്ചായിരുന്നു അതായത് മിനിമം വാല്യൂ കണ്ടുപിടിക്കുന്നതാണ് അതിൻ്റെ ഉത്തരവാദിത്വം അപ്പോൾ നമ്മൾ മിൻ ഫങ്ഷൻ വെച്ചിട്ട് ഇത ഇവിടുന്ന് ഇത്രയും സെല്ലിനെ റീഡ് ചെയ്യുക ഓക്കെ എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു അപ്പം ഇപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട് ഇതിനകത്തെ മിനിമം വാല്യൂ ഇപ്പോൾ സിസ്റ്റം കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിനകത്ത് മിനിമം വാല്യൂ എന്ന് പറയുന്നത് സിക്സ്റ്റി ആണ് ഓക്കെ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എയ്റ്റി ആണെങ്കിൽ ഓക്കെ എൻ്റെ കണ്ടീഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം എനിക്ക് എബവ് എയ്റ്റി എന്ന് പറയണം ഓക്കെ എന്നിട്ട് ഇൻവെർട്ട് കോമ കോൾ ക്ലോസ് ചെയ്യുന്നു വീണ്ടും കോമ ഇട്ടിട്ട് ബിലോ എയ്റ്റി കുറവാണെങ്കിൽ ബിലോ എയ്റ്റി എന്നിട്ട് ഞാൻ ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യുന്നു ഓ സോറി ഇവിടെ ഒരു ഇൻവേർട്ടഡ് കോമയുടെ ഇതോടെ വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെയിട്ട് നമ്മൾ ഈ ബിലോ എയ്റ്റിയുടെ സ്റ്റാർട്ടിങ്ങിലും ഇൻവേർട്ട് കോമ സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ പിന്നെ നമ്മൾ ഈ ഇൻവേർട്ടഡ് കോമ ഇടുന്നത് ടെക്സ്റ്റ് ഫങ്ഷൻ വരുന്നിടത്ത് മാത്രമാണ് ഇൻവേർട്ടഡ് കോമയുടെ ആവശ്യമുള്ളത് ഇപ്പോൾ ഇവിടെ ഒരു നമ്പറാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ നമ്പറിന് ഇൻവേർട്ടഡ് കോമ വേണ്ട അപ്പോൾ ഏത് ടെക്സ്റ്റ് ആർഗ്യുമെൻ്റ് വരുമ്പോഴും നിങ്ങൾ ഈ ഡബിൾ ഇൻവേർട്ടഡ് കോമ ഇടേണ്ടി വരും എന്നിട്ട് ഞാൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു എൻടർ അടിക്കുന്നു അപ്പോൾ ഇവിടെ മെസ്സേജ് വന്നു ബിലോ എയ്റ്റി ഇനി നമുക്കിത് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട ബിലോ എയ്റ്റി ബിലോ എയ്റ്റി എബവ് എയ്റ്റി ഇത് എബോ എയ്റ്റിയാ ഇനി എബോ എയ്റ്റി ആരെല്ലാം ഉണ്ടോ ഇതാ ഇവിടെ ഒരു എബോ എയ്റ്റി ഉണ്ട് ഇതാ കിട്ടി അപ്പോൾ നമുക്കിനി ഈസി ആയിട്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വലിയൊരു റെക്കോർഡാണെങ്കിൽ നമ്മൾ മുമ്പേ പഠിച്ചതുപോലെ എന്ത് ചെയ്താൽ മതി ഡേറ്റായിൽ വന്നിട്ട് നമ്മൾ ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഫിൽട്ടറിൽ നമുക്കിവിടുന്ന് എബോ എയ്റ്റിക്കാരെ മാത്രം കണ്ടുപിടിക്കാൻ പറ്റും ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ച ഒരേ ഒരു സംഗതി നമുക്ക് ഈ ഇഫ് ഫങ്ഷൻ ആകത്തും നമ്മൾ ഫോമൽ യൂസ് ചെയ്തു മിനിമം വാല്യൂ കണ്ടുപിടിച്ചു ആ മിനിമം വാല്യൂ ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എയ്റ്റി ആണോ നോക്കി ആണെങ്കിൽ നമ്മൾ പറഞ്ഞു എബോ എയ്റ്റി എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ബിലോ എയ്റ്റി എന്ന് എഴുതാൻ പറഞ്ഞു അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ഫോർമുല ക്രിയേറ്റ് ചെയ്തു അപ്പം ഇതൊരു എക്സാമ്പിൾ ഇനി വേറൊരു എക്സാമ്പിൾ ഇഫ് വെച്ച് നിങ്ങളെ കാണിക്കുക ഓക്കെ എനിക്ക് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു ഇവിടെ പാസ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കണ്ടുപിടിച്ചു ഫെയിലായിട്ടുള്ള സ്റ്റുഡൻസിനെയും കണ്ടുപിടിച്ചു ഓക്കെ ഈ ഫെയിലായ സ്റ്റുഡൻസ് എത്ര മാർക്കിനാ ഫെയിലായെന്നൊന്ന് അറിയണം നമ്മുടെ ക്രൈറ്റീരിയ നൂറ്റൻപാണ് പാസ് മാർക്ക് ഇപ്പോൾ ഈ സ്റ്റുഡൻ്റ് നൂറ്റി ഇരുപത്തൊമ്പതേ കിട്ടിയുള്ളൂ ഈ സ്റ്റുഡൻ്റിന് നൂറ്റി അൻപത്തി മൂന്നേ കിട്ടിയുള്ളൂ അപ്പം നൂറ്റി എൺപതിൽ നിന്ന് എത്ര മാർക്കാണ് കുറവ് ഈ സ്റ്റുഡൻറ്റിനും നൂറ്റി എൺപത് കിട്ടാൻ എത്ര മാർക്കായിരുന്നു വേണ്ടിയിരുന്നത് ഇതൊന്ന് കണ്ടുപിടിക്കണം അപ്പം ഇഫ് ഫംഗ്ഷൻ വെച്ച് നമുക്ക് അതും ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം അപ്പം ഞാൻ ഇസിക്വൽ ടു ഇഫ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ് എന്നിട്ട് ഞാൻ പറയുകയാണ് ഇഫ് ടു ട്വൻ്റി വൺ ഇതാണല്ലോ നമ്മളുടെ ടോട്ടൽ മാർക്ക് ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ വൺ എയ്റ്റി ആണെങ്കിൽ ആണെങ്കിൽ എന്ത് ചെയ്യണം കോമമായിട്ടിട്ട് ഞാൻ പറയുകയാണ് ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട എന്നുള്ളതിന് ഞാൻ സീറോ നേടുന്നു എന്നാൽ കുറവാണെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ വീണ്ടും കോമായിട്ടിട്ട് പറയുവാണ് കുറവാണെങ്കിൽ ഈ വൺ എയ്റ്റിയിൽ നിന്ന് എന്ത് ചെയ്യണം ഇതിനെ ഒന്ന് കുറയ്ക്കണം കുറച്ചിട്ട് എത്ര മാർക്കാണ് കിട്ടാവുള്ളതെന്നാണ് കണ്ടുപിടിക്കേണ്ടത് എന്നിട്ട് ഞാൻ ക്ലോസ് ചെയ്യുവാണ് അപ്പോൾ ഇവിടുത്തെ ആർഗ്യുമെൻ്റ് നിങ്ങൾ നോക്കണം ഇവിടെ നമ്മൾ ജി ടു എന്ന് പറയുന്നത് ഇതിനേക്കാൾ കൂടുതലാണോ എന്നൊരു ചെക്കിങ് നടത്തി കൂടുതലാണെങ്കിൽ ഒന്നും ചെയ്യണ്ട അതാണ് സീറോ ഇട്ട് കാണിച്ചത് എന്നാൽ കുറവാണെങ്കിൽ എത്ര മാർക്കാണ് കുറവെന്ന് കണ്ടുപിടിക്കണം അതിന് ഈ ജെ വണ്ണിൽ നിന്ന് ഈ കാണുന്ന വാല്യൂവിനെ കുറച്ചാൽ മതി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇവിടെ കണ്ട് ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ആർഗ്യുമെൻ്റ് അല്ല അതുകൊണ്ട് ഇൻവേർട്ടഡ് കോമയുടെ ആവശ്യവും ഇവിടെയില്ല ഓക്കെ ഇനി നമ്മൾ ഇതിനെ അബ്സല്യൂട്ട് വാല്യൂ ആക്കേണ്ട ചില ഫിഗേഴ്സ് ഉണ്ട് ഏതൊക്കെയാണ് അബ്സല്യൂട്ട് വാല്യൂ ആക്കേണ്ടത് നമുക്കറിയാം ഈ ജെ വൺ അബ്സല്യൂട്ട് ഫിഗർ ആക്കണം അപ്പോൾ അതിന് നമ്മൾ ജെ വണ്ണിൽ വന്നിട്ട് എഫ് ഫോർ അടിക്കുന്നു ഇവിടെയും ജെ വണ്ണിൽ വന്നിട്ട് നമ്മൾ എഫ് ഫോർ അടിക്കുന്നു കാരണം അത് അബ്സുല്യൂട്ട് ഫിഗറാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഒന്നും വ്യത്യാസമില്ല നമുക്ക് താഴോട്ട് ഓട്ടോ ഫില്ല് ചെയ്ത് നോക്കാം തേണ്ട കിട്ടി അപ്പോൾ ഈ സ്റ്റുഡൻറിന് നൂറ്റി എൺപത് അച്ചീവ് ചെയ്യണമെങ്കിൽ അൻപത്തൊന്ന് മാർക്കിൻ്റെ കുറവുണ്ടായിരുന്നു ഈ സ്റ്റുഡൻറ്റിന് നൂറ്റി എൺപത് അച്ചീവ് ചെയ്യണമെങ്കിൽ ഇരുപത്തേഴ് മാർക്കിൻ്റെ കുറവുണ്ടായിരുന്നു ഇവിടുത്തെ ഈ എക്സാമ്പിളിൽ നമ്മൾ കണ്ടോ ടെക്സ്റ്റ് ഫങ്ഷൻ നമ്മുടെ റിസൾട്ട് ടെക്സ്റ്റ് ആയിട്ടാണ് കൊടുത്തത് പാസ്സാണോ ഫെയിലാണോ എന്നുള്ളത് എന്നാൽ ഈ എക്സാമ്പിൾ വന്നപ്പോൾ നമ്മൾ എന്തെയ്തേ ഒരു കാൽക്കുലേഷനും നമുക്ക് നടത്താൻ പറ്റും നമ്മളുടെ കണ്ടീഷൻ മെറ്റായെങ്കിലോ മെറ്റായില്ലെങ്കിലോ കാൽക്കുലേഷൻ നടത്തി നമുക്ക് റിസൾട്ട് കാണിക്കാനും പറ്റും അപ്പോൾ ഇഫിൻ്റെ ഉപയോഗം കണ്ടോ അപ്പോൾ പല രീതിയിൽ നമുക്ക് ഇഫിനെ ഉപയോഗിക്കാൻ പറ്റും പല രീതിയിൽ നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് നമുക്ക് ഫോർമുല റൈറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ മൾട്ടിപ്പിൾ ചെക്കിംഗ് ഇഫ് വെച്ച് എങ്ങനെ നടത്തുന്നതെന്നുള്ളത് നമ്മൾ പഠിക്കും ഈ ഷീറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളുടെ റിസോഴ്സ് സെക്ഷനിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്